പറയുന്നുണ്ട് എനിക്ക് മയ്യത്തസ്കരിക്കാൻ പോകണം, നിങ്ങൾ അതിനെങ്കിൽ എന്നെ വിട്, അല്ലെങ്കിൽ പോലീസിന്റെ കൂടെ വരികയാണെങ്കിൽ വന്നോ. വിട്ടില്ല, പോയില്ല. രാത്രിയോടുകൂടി സ്വഭാവം മാറുന്നു. അന്ന് രാത്രി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിറ്റേ ദിവസം തൊട്ട് 3 ദിവസം ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. ആ മർദ്ദനത്തിൽ മുഴുവൻ ഇവനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ഉണ്ട് എന്ന് ആ പെൺകുട്ടിയോട് എന്ത് പറഞ്ഞു? ഈ രണ്ടു വീട്ടുകാരും പറയും. ഇവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കാനുള്ള ബാക്കി ഭയങ്കരമായ ശ്രമം, ക്രൂരമായ മർദ്ദനം. പെണ്ണിന് ഈ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പുരുഷനെ എങ്ങനെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ടാവുന്ന നിങ്ങൾക്കറിയാം. 3 ദിവസം. അവസാനം അവൻ പറഞ്ഞു ഇവന് വസ്ത്രങ്ങളില്ല, 3 ദിവസം ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല, വെള്ളം മാത്രം ലിമിറ്റഡായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാണ്. അങ്ങനെ അവസാനം ഇത് എഴുതണം, നീ ഇത് സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊന്നാലും നിങ്ങൾ സമ്മതിക്കില്ല. അത് എന്റെ സുഹൃത്തിന്റെ ഭാര്യ എന്റെ പെങ്ങളെപ്പോലെയാണ്, ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അതിനൊരു സ്റ്റോറി ഉണ്ടാക്കി. ആ കേസ് പരിശോധിക്കുന്ന പുതിയ അവരിപ്പോൾ മുഖ്യമന്ത്രിയോട് അന്വേഷണം പുനരന്വേഷണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ CBIക്ക് പോകാൻ നിൽക്കുകയാണ്. ഏത് ഏജൻസി വന്നാലും ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ അവനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുന്നു. ഇവനുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് എഴുതുന്നു. ആ വൈരാഗ്യത്തിൽ കൊന്നതാണെന്ന് എഴുതുന്നു. അത് കുറ്റസമ്മതം നടത്തിയോട് കൂടിയിട്ട് പോലീസ് ഫ്രീ ആവും. ഈ സംഭവം നടന്ന ആ ദിവസം പോലീസ് ഇവന്റെ വീട് അരിച്ചു പറിക്കിയതാണ്, വീടിന്റെ പരിസരം അരിച്ചു പറിക്കിയതാണ്, പിറ്റേ ദിവസം കംപ്ലീറ്റ് അരിച്ചു പറിക്കിയതാണ്. അങ്ങനെ 3ാമത്തെ ദിവസം ഇവനോട് പറയുന്നു, നീ ഈ 2 മൊബൈൽ ഫോണുകൾ, അവിടെയാണ് ഇതിന്റെ വിഷയം. ഈ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നു, ഈ മരിച്ച റിദാന്റെ. ആ 2 ഫോണുകളും ഇതുവരെ പോലീസ് റിക്കവറി ചെയ്തിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പോലീസ് ഉണ്ടാക്കിയ സ്റ്റോറി, ഈ ഷാൻ എന്ന് പറയുന്ന പ്രതിയെ എടവണ്ണ ചാലിയാർപ്പുഴയുടെ പാലത്തിൽ കൊണ്ടുവന്ന് ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു എന്ന സ്റ്റേറ്റ്മെന്റ് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷാനിനെ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു എന്നാണ് ഷാൻ പറയുന്നത്. അങ്ങനെ എടവണ്ണ പാലത്തിൽ കൊണ്ടുവരുന്നു. പാലത്തിന്റെ മുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപാട് മുങ്ങൽ വിദഗ്ധർ വരുന്നു, മുങ്ങുന്നു, പൊങ്ങുന്നു. ഒരു ഫോണും കിട്ടിയിട്ടില്ല. വേറെ ഏതോ ഒരു ഫോൺ അവിടെ നിന്ന് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട ഫോണല്ല. അത് കഴിയുന്നു. പിറ്റേ ദിവസം അവനോട് പറഞ്ഞു, അതിന് കുറ്റം ഈ പറഞ്ഞ രീതിയിൽ സമ്മതിച്ചതിന് ശേഷം അവന്റെ മർദ്ദനം തീർന്നു, എല്ലാം തീർന്നു, ഭക്ഷണം കിട്ടുന്നു, അവന് സിഗരറ്റ് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. പിറ്റേ ദിവസം 4ാമത്തെ ദിവസം പോലീസ് പറഞ്ഞു, നമുക്ക് വീട് വരെ ഒന്ന് പോകണം. അങ്ങനെ വീട്ടിലേക്ക് പോവാന് ഇവനെ വണ്ടിയിൽ കയറ്റുന്നു. 3-4 പോലീസ് ജീപ്പ് എല്ലാം കൂടെ വരുന്നു, വീട്ടിൽ വരുന്നു. വീടിന്റെ മുറ്റത്ത് കൂടെ അകത്ത് കൂടെ ഇങ്ങനെ ഇവനെ കൊണ്ടു നടന്നു. അപ്പോൾ ആ വിറക് വരെയും കൂടി ഒന്ന് നോക്കുക, റിക്കവറിക്ക് വന്നതാണ്. ഈ പോലീസ് നോക്കിയ റിക്കവറി പൂർണ്ണമായും പോലീസ് പരിശോധിച്ച അരിച്ചു പെറുക്കിയ ആ വിറക് വരയിലെ ഒരു ഒരു തുണി ഇങ്ങനെ പൊക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പായന്റെ അടിയിൽ തോക്ക് ഇങ്ങനെ കിടക്കുന്നു. അതാ തോക്ക് റിക്കവറിയായി. അവൻ പറയുന്നു അവൻ തോക്ക് വാങ്ങിയിട്ടില്ല, അവനെ തോക്കിന്റെ കാര്യങ്ങൾ അറിയില്ല. നാട്ടുകാരും പറയുന്നു ഇങ്ങനെ ഈ അരിച്ചു പെറുക്കിയ സ്ഥലത്ത് നിന്ന് 4ാമത്തെ ദിവസം എങ്ങനെ ഈ തോക്ക് കിട്ടുമ്പോൾ ദുരൂഹമാണ് നാട്ടിൽ. പിന്നെ അവൻ വെടിവെച്ചതിന്റെ ട്രെയിനിങ്ങിൻ്റെ സംവിധാനം ഉണ്ടാക്കുന്നു. ഈ ഷാന് സൗദിയിലുള്ള സമയത്ത് UPയിലുള്ള അവൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2 ആളുകളുടെ ഫോൺ നമ്പർ അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ UPയിൽ പോകുന്നു. സൗദിയിൽ നിന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 2 UPയിലെ ആളുകളെയും അവിടെ വരുന്നു. പോലീസ് പൊക്കുന്നു, ഇവർ തോക്ക് കൊടുത്തതാക്കുന്നു. അതിനു മുമ്പ് ഇവൻ ഡൽഹി യാത്ര, ഇവൽക്ക് ചെറിയൊരു എക്സ്പോർട്ട് ബിസിനസ് ഉണ്ട് സ്പെയർ പാർട്സ്, അതുമായി ബന്ധപ്പെട്ട് മുമ്പ് പോയിട്ടുള്ളതാണ്. ആ സ്പെയർ പാർട്ട് ബിസിനസ്സിന് പോയ ആ സമയത്തുള്ളത് ഈ തോക്ക് വാങ്ങാനാണ് എന്നുള്ള ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ്.